جدو قدنا. യാഗം മുടക്കാനുള്ള ശക്തിയാത്ര തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അവൻ ഈ ചിത്രദുർഗത്തിലെന്നല്ല, ഇതിനു ചുറ്റുമുള്ള നാല് ദേശങ്ങൾക്ക് ഇപ്പുറം കടക്കാൻ പോലും സാധ്യമല്ല. ഇവിടേക്ക് പുറപ്പെടാൻ ധൈര്യം കാണിച്ച ഇയാൾ ആരാണ്? കത്തനാർ, കടമറ്റത്ത് കത്തനാർ. കത്തനാരുടെ മാന്ത്രിക വേലകളൊന്നും രൗഗന്ധരായണന്റെ രക്ഷാകവചത്തെ ഭേദിക്കാൻ മതിയാവില്ല. കത്തനാരുടെ യാത്ര മുളയിലേ നുള്ളണം. ചിത്രദുർഗത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയാണ് കത്തനാരുടെ യാത്ര. അതുകൊണ്ട് ഫലമൊന്നുമില്ല. പക്ഷി 150 യോജന ദൂരെ വെച്ച് തന്നെ തീറ്റിപ്പണ്ടം കാണുന്നു. പക്ഷേ തൊട്ടടുത്തുള്ള കെണി കാണുന്നതുമില്ല. അതാണ് കത്തനാരുടെ വിധി. പൂർവജന്മത്തിൽ ചെയ്തു വെച്ച ശുഭാശുഭകർമ്മങ്ങളുടെ ഫലമനുസരിച്ച് എന്തു കാരണത്താൽ, ആര് നിമിത്തം, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്തനുഭവിക്കാൻ യോഗമുണ്ടോ, അതക്കാരണത്താൽ ആ ആൾ നിമിത്തം അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് അനുഭവിക്കുന്നു. കത്തനാരുടെ കഥ കഴിക്കാനുള്ള കർമ്മങ്ങൾ നാം ആരംഭിക്കുകയാണ്. സർവബാധകളെ ഒക്കെയും സംഹരിച്ചു ദുഃഖി ഋണസാഗരത്തിൽ നീരാടി നിൽക്കാതെ സർവനാശകാര ബാധകളൊക്കെ ഇക്കളം സ്വാഹ. ഓം സ്വാഹ. ഹ്രീം സ്വാഹ. ഓം സ്വാഹ. ആം സ്വാഹ. ആം സ്വാഹ. ഹ്രീം സ്വാഹ. Swap.
എന്റെ ലക്ഷ്യത്തിന് ഭംഗം വരുത്താൻ തുനിയുന്നവരുടെ ഗതി ഇതായിരിക്കും. ചിത്രദുർഗത്തെ നശിപ്പിക്കാനിറങ്ങിയ കത്തനാർക്ക് ഇനി ഒരടി മുന്നോട്ട് വെക്കാനാവില്ല. ഇനി മുതൽ ചിത്രദുർഗത്തിൽ അനുഷ്ഠിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങളെല്ലാം വിധിപ്രകാരം മുറതെറ്റാതെ തുടങ്ങണം. ഇനി വരും ദിനങ്ങളിൽ വേദമന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാവുന്ന ഈ യാഗഭൂമിയിലേക്ക് പ്രകൃതി ശക്തികൾ ആവാഹിക്കപ്പെടും. യാഗത്തിന് തടസ്സം സൃഷ്ടിക്കാൻ എത്തുന്നവരെ ആ ശക്തികൾ നിഗ്രഹിക്കും. നമുക്ക് ദേവതാവന്ദനത്തിന് സമയമായി. എന്റെ കർത്താവേ, എന്റെ അച്ഛനെ ആപത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ അച്ഛന് എന്നും തുണയായവനെ, അച്ഛന്റെ സഹായത്തിന് വേഗം വരണമേ. അച്ഛന്റെ ജീവനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ. അച്ഛന് വേണ്ടി വിളിച്ചപേക്ഷിക്കുന്ന ഈ പാവിയുടെ പ്രാർത്ഥന അവിടുന്ന് ഉപേക്ഷിക്കരുത്. എന്റെ അച്ഛന്റെ നന്മയും കരുണയും ഇവിടെ ഉണ്ടാവാൻ തമ്പുരാന്റെ കനിവുണ്ടാകണമേ. ഇശിഹായെ കാത്തുകൊള്ളണമേ. കുഞ്ഞൂസേപ്പന്ത്, ഇന്ന് പതിവില്ലാതൊരു പ്രാർത്ഥന. അല്ല, ഇതെന്ത് പറ്റി? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അങ്കേ, നമ്മുടെ അച്ഛൻ എന്തോ വലിയ ആപത്ത് പറ്റി. എനിക്ക് ഉറപ്പാ. വെറുതെ വിഷമം ഉണ്ടാക്കുന്ന വർത്താനം പറയാതെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒന്ന് മയങ്ങിയപ്പോ ഞാൻ കണ്ടതാ, ഒരു സ്വപ്നം പോലെ. അച്ഛൻ എവിടെയോ ചോരയെ കുളിച്ച് കിടക്കുക. ആരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ. എന്റെ കൃഷ്ണ, എന്തൊക്കെ ഈ കേക്കണേ? അച്ഛൻ ഇത്തവണ ഇവിടുന്ന് പോയപ്പോ തൊട്ട് എന്റെ മനസ്സിലൊരു വിങ്ങല. ഇതിനു മുമ്പൊന്നും അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതല്ല. അച്ഛനിപ്പോ എവിടെയുണ്ടെന്ന് വല്ല പിടിയുണ്ടോ? അതറിയായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് കോരിയെടുത്ത് എന്റെ അച്ഛനെ ഞാൻ രക്ഷിച്ചേൻ. ഇനി തമ്പുരാൻ മാത്രമേ തുണയുള്ളൂ. അച്ഛൻ രക്ഷപ്പെടും വരെ ഈ രൂപത്തിന്റെ അടുത്ത് ഞാൻ അനങ്ങില്ല. പറയുന്നൊന്ന് സത്യമാവരുതേ. ഞങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല. ഞാൻ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാൻ ഒരു വഴിപാട് നടത്തിക്കോളാം. എന്റെ കൃഷ്ണ, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഞങ്ങളുടെ അച്ഛന് ഒരു സഹായത്തിന് ആരും ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ എന്റെ കൃഷ്ണ, അങ്ങ് ഏതെങ്കിലും രൂപത്തിൽ ചെന്ന് ഞങ്ങളുടെ അച്ഛനെ രക്ഷപ്പെടുത്തണമേ. കൃഷ്ണ ഭഗവാനെ, അച്ഛനെ കാത്തു രക്ഷിക്കണമേ. Thank you.
ആളുമല്ലേ, അവൾ ഇങ്ങനെ കടന്ന് വിളിക്കാറുള്ളല്ലോ. എന്തിനാ മാളു ഇങ്ങനെ വെറുതെ അലറി വിളിക്കുന്നത്? വെറുതെ ഒന്നും അല്ല, ആ പുല്ലാണി പന്തയ്ക്ക് അപ്പുറെ ഒരാള് ചാവാറായി കിടക്കുന്നു. സത്യമാണോ നീ പറയുന്നത്? ഓവ്, ഞാൻ വിറകും പറക്കി വരുമ്പോഴാ കണ്ടത്. ചോരയിൽ കുളിച്ച് അവിടെ കിടക്കുക. എന്നാ പിന്നെ വേഗം വാ. എവിടെയാ മോളെ? ദാ അവിടെയാ. ഇവിടെയും കാണുന്നില്ലല്ലോ. ദേ കിടക്കുന്നു. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇപ്പൊ നമ്മൾ തെക്കുംകൂർ ദേശത്തെത്തിയിരിക്കുകയാണ്. നേരം ഇരുട്ടിയാലുടൻ കോവിലകത്തിനുള്ളിൽ പ്രവേശിച്ച് കാര്യങ്ങൾ സാധിച്ച് പുലരും മുമ്പിൽ പുഴ കടക്കണം. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കാറ്റിന്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ട് കോവിലകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ധൂപക്കൂട്ട് പ്രയോഗിച്ച് കാവൽക്കാരെ മയക്കണം. നമുക്ക് എത്രയും വേഗം അവിടേക്ക് നീങ്ങാം. വരും. Thank you.